അപ്പോൾ ടി വി പ്രസാദിൻ്റെ ഒരു വാർത്തയിലേക്ക് കൂടി. ജയിലിൽ കിടക്കുന്ന ഭാസുരാങ്കന് വേണ്ടി ജോൺസൺ അളക്കുന്ന പാൽ ഭാസുരാങ്കൻ വാങ്ങി നൽകിയ പശുവിൻ്റെതെന്ന വിചിത്രവാദവുമായി മാറനല്ലൂർ ക്ഷീരസംഘം സെക്രട്ടറി റിപ്പോർട്ടറിനോട്. ഭാസുരാങ്കൻ്റെ വീട്ടിൽ പശുവിനെ കെട്ടാൻ സൗകര്യമില്ല. ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാത്ത ഭാസുരാങ്കനെ പുറത്താക്കുന്ന കാര്യം ബോർഡാണ് തീരുമാനിക്കേണ്ടതെന്നും സെക്രട്ടറി ഉഷ പറഞ്ഞു. ജയിലിൽ കിടക്കുമ്പോഴും അംഗത്വം നിലനിർത്താൻ ഭാസുരാങ്കൻ്റെ പേരിൽ പാല് കൊടുക്കുന്ന സംഭവം റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പശുവില്ലെങ്കിൽ എന്താ, പാല് കിട്ടുന്നുണ്ട് ഭാസുരാങ്കൻ്റെ പേരിൽ. നമുക്ക് ടി വി പ്രസാദ് ഇന്ന് നടത്തിയ സംഭാഷണം കേൾക്കാം ആദ്യം, അതിനുശേഷം ടി വി പ്രസാദിലേക്ക് വരാം. ജോൺസന്റെ വീട്ടിലാണ് പശു നിൽക്കുന്നത്. അതെ, താൽക്കാലിക പ്രശ്നം. പൈസയോ? പാലിന്റെ പൈസ എന്ന് പറയണ ഭാസുരാങ്കൻ സാർ ജയിലിലായതിനു ശേഷം പേയ്മെന്റ് വാങ്ങാൻ ആള് വന്നിട്ടില്ല. നോക്കിയാലേ അറിയാം. എത്ര ലിറ്റർ വെച്ചിട്ട് അളക്കുന്നുണ്ട്? 5-6. പൈസ ഇപ്പൊ അക്കൗണ്ട് കൊടുക്കുന്നില്ല അല്ലെ? ജയിലിലാവുന്ന ഒരു അക്കൗണ്ട് കൊടുത്തോണ്ടിരുന്ന. പുള്ളി ഇപ്പോഴും ബോർഡിലുണ്ട് അല്ലേ? അല്ലെ, ബോർഡിലില്ല നിലവിൽ? ബോർഡിലുണ്ട്. മീറ്റിംഗ് ചേർന്നായിരുന്നു മേഡം? ഇതിന് ശേഷം മീറ്റിംഗ് ചേർന്നായിരുന്നു. നിങ്ങൾ ഉത്തരാഖണ്ഡ് സെക്രട്ടറി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നു? ഈ ഭാസുരാങ്കന്റെ പശു തന്നെയാണോ അത്? സെക്രട്ടറിക്ക് ബോധ്യമുണ്ടോ അത്? സെക്രട്ടറി അതായത് പ്രസിഡന്റ് ഇങ്ങനെ ജയിലിലായപ്പോഴേ അവിടെ പാലളക്കുന്നുണ്ട്. അങ്ങനെ റൂട്ടിൽ കളക്ഷൻ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ ചോദിച്ച് ഈ പാല് എങ്ങനെയാണ്, പുള്ളിക്കാരൻ ജയിലിലല്ലേ ഇതെന്ന്. ഇപ്പോഴാണ് പറയണത് അവിടെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഈ ജോൺസൺ മെമ്പറെ വീട്ടിൽ കൊണ്ട് നിർത്തിയിക്കുകയാണെന്ന് പറഞ്ഞു. അവിടെ അല്ല, ഇത് കുറേ നാളിന് മുമ്പേ വരെ റൂട്ടിലെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. ഇപ്പം നോക്കാനൊക്കെ ആയതുകൊണ്ട് അവരെ വീട്ടിലൊക്കെ അതിന് മുന്നേ അങ്ങനെ അല്ല. ഞാനാണ് അവിടെ കെട്ടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ ജോൺസൺ മെമ്പറുടെ വീട്ടിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാ പറഞ്ഞത്. പണ്ട് അങ്ങനെയാണോ എന്നറിയില്ല. ഈ ഇപ്പോഴൊന്നും ഞാൻ ഇല്ല, ഞാൻ ഈ മെയിലാണ്. ഭാസുരാങ്കന്റെ പേരിൽ അളകുന്നതല്ല ഭാസുരാങ്ക, അല്ല ജോൺസന് പ്രത്യേകിച്ച് വേറെ പശു ഉണ്ട്. വാങ്ങി കൊടുത്ത് എനിക്ക് അങ്ങനെ അറിയില്ല. ഭാസുരാങ്കൻ എത്ര പശു വാങ്ങി കൊടുത്തു? ഭാസുരാങ്കൻ ഇപ്പം നിലവിൽ ഒരു പശു ഉണ്ട്. ഒരു പശുവിന്റെ പാലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഈ മെയില ജോൺസൺ എന്ന് പറയുന്ന ആള് പ്രസിഡന്റ് ആണല്ലോ മാഡം. അതെ, പ്രസിഡന്റ് ആയ ഒരാള് ഇത്രയും ദുരൂഹമായി 100 കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ജയിലിൽ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ പാല് ഇളക്കുമ്പോ സെക്രട്ടറി ചോദിക്കണ്ടല്ലേ അദ്ദേഹത്തിന്റെ പശു ആണോ, എപ്പോഴാണ് വാങ്ങി തന്നത്, അതാണ് പണം എന്താണ് ചെയ്യേണ്ടത്? കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഒരാളാണല്ലോ, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചൊരു മനുഷ്യനാണല്ലോ അയാൾ. അയാളുടെ പേരിലുള്ള പാലാണല്ലോ ഇപ്പോഴും അളന്നുകൊണ്ടിരിക്കുന്നത്. ഭാസുരാങ്കൻ ജയിലിന് ശേഷം ബോർഡ് മീറ്റിംഗ് ചേർന്നു നമ്മുടെ. 3 ബോർഡ് മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ അയാളെ ബോർഡ് മീറ്റിംഗിൽ പുറത്താക്കണ്ടായിരുന്നു, പുറത്താക്കി. അങ്ങനെ അതിനെ പറ്റി എത്ര എനിക്കറിയില്ല. എന്തായാലും ഈ ജയിലേഷം നമ്മൾ ഇത്ര 2 പ്രാവശ്യം 2-3 പ്രാവശ്യം അല്ലേ, 3 പ്രാവശ്യം വരെ ബോർഡ് മീറ്റിംഗ് കൂടെ പുറത്താക്കണം. അത് അടുത്ത ബോർഡ് മീറ്റിംഗിൽ ആണ്. അത് ബോർഡാണ് ചെയ്യേണ്ടത്, ഞാനല്ല. ബോർഡ് തീരുമാനിച്ച് ബോർഡ് തീരുമാനം എടുക്കണം. അതെ, പശു അങ്ങനെ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പശുവിനെ തിരിച്ചറിയും. അയ്യോ, അങ്ങനെ എനിക്ക് പശുവിനെ അങ്ങനെ നോക്കേണ്ട. അതൊക്കെ ജോൺസൺ ആണ് വാങ്ങി കൊടുക്കുന്നത്.
ജോൺസനെ പ്രത്യേകിച്ച് വേറെ പശുവിന് പാല് തരുന്നുണ്ട്. അതെനിക്കറിയില്ല പാസുരാങ്കന്റെ, പാസുരാങ്കനെ നോക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ ഞാൻ ജോൺസൺ മെമ്പറോടെ ചോദിച്ച് ഇതെങ്ങനെ ഒന്നെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നോക്കാനും കേട്ടാനും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ ജോൺസൺ മെമ്പറെ വീട്ടിൽ കൊണ്ടുവന്ന് കിട്ടിയിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അതിപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പേ കിട്ടിയിരിക്കുകയാണ്. വർഷങ്ങളായോന്ന് എനിക്കറിയില്ല, മുമ്പേ കെട്ടിയിരിക്കുന്നതാണ്. ഞാൻ ഇപ്പം വന്നതിന് ശേഷം ഞാൻ അതെ ടി വി പ്രസാദ് നമുക്ക് പങ്കുചേരുന്നു. ടി വി പ്രസാദ്, ഈ പാസുരാങ്കൻ്റെ വീട്ടിലില്ലാത്ത പശു, ആ പശുവിൻ്റെ പേരിൽ പാസുരാങ്കൻ്റെ പേരിൽ പാലളന്ന് കൊടുക്കുക, അത് പാസുരാങ്കന് ബോർഡംഗത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് ഈ ക്ഷീരസാഗരണ സംഘത്തിലെ ആൾക്കാർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ടി വി പ്രസാദ്. അരുൺ, നമ്മളിപ്പോൾ കേട്ടു, നമ്മൾ അതവർ വിശദീകരിക്കുന്ന സമയത്തൊക്കെ അവർ യഥാർത്ഥത്തിൽ പൊളിഞ്ഞു പോവുകയാണ്. അവർക്ക് യാഥാർത്ഥ്യം അറിയാം. അതായത് കഴിഞ്ഞ 35 വർഷത്തിലേറെയായി മാറനെല്ലൂർ ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡന്റായി തുടരുന്ന എൻ പാസുരാങ്കൻ ഈ കാലയളവിൽ ഒരിക്കലും പശുവിനെ വളർത്തിയതായോ വീട്ടിൽ തൊഴുത്തുള്ളതായോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി പശുവിനെ വളർത്തിയതായോ ഉള്ള ഒരു കഥയും ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അരുൺ, ഇതിൽ തന്നെ കൂട്ടിച്ചേർത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഒരു പാസുരാങ്കൻ മാത്രം നടത്തുന്ന തട്ടിപ്പല്ല എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തെമ്പാടുമുള്ള ക്ഷീരസംഘങ്ങളിൽ വലിയ വിഭാഗം ക്ഷീരസംഘങ്ങളിലും ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അതിൻ്റെ ചുമതലക്കാരായി മാറുന്നതിന് വേണ്ടി ഇതുപോലെ വ്യാപകമായി ഇല്ലാത്ത പശു ഇല്ലാത്തവരും പാലളക്കുന്നതായി കാണിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പല ഘട്ടങ്ങളിലായി നമുക്ക് വന്നിട്ടുമുണ്ട്. നമുക്ക് പിന്നീട് വിശദമായി അന്വേഷിക്കാം എന്നുള്ളതാണ്. ഇതിലിപ്പോൾ പാസുരാങ്കൻ ജയിലിൽ കിടക്കുന്ന സമയത്തും ഇല്ലാത്ത പശുവിൻ്റെ പാല് അവിടെ ഇപ്പോൾ പ്രസിഡന്റിൻ്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ആളുടെ പേരിൽ തന്നെ അളക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. സ്വാഭാവികമായും അതിന് മറുപടി പറയാനുള്ള ബാധ്യത ആ ക്ഷീരസംഘത്തിൻ്റെ സെക്രട്ടറിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ക്ഷീര സെക്രട്ടറിയെ നമ്മൾ സമീപിക്കുകയും ചെയ്തത്. അതിൽ ഈ പാസുരാങ്കൻ ജയിലിലായതിന് ശേഷം 3 ബോർഡ് യോഗങ്ങൾ ചേർന്നു എന്ന് സെക്രട്ടറി വ്യക്തമായി പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ 3 മാസം 3 തവണ പങ്കെടുത്തിട്ടും എന്തുകൊണ്ട് പാസുരാങ്കനെ ബോർഡിൽ നിന്ന് പുറത്താക്കിയില്ല? ബോർഡിൽ നിന്ന് പുറത്താക്കാതിരിക്കാനാണ് ഈ കളികളൊക്കെ കളിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതിൽ ക്ഷീരവികസന വകുപ്പ് നടപടിയെടുക്കുന്നില്ല. നോക്കൂ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥലമില്ല, തൊഴുത്തില്ല, പശുവില്ല, പക്ഷേ ആളിന്റെ പേരിൽ പാല് അളന്നു കൊടുക്കുന്നു, പാലിന്റെ കച്ചവടം നടക്കുന്നു, ബോർഡ് മെമ്പറായിട്ട് തുടരുന്നു, മാറനല്ലൂർ ക്ഷീരസഹകരണ സംഘത്തിന്റെ അധികാരിയായിട്ട് എൻ പാസുരാങ്കൻ തുടരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു.